എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജിത്ത്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ അടുത്ത് ഒരു വ്ളോഗറെ അറസ്റ്റ് ചെയ്തു. നവീൻ അഗസ്റ്റൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേരിലുള്ള കുറ്റം, അതാണ് ഏറ്റവും വലിയ കോമഡി കേട്ടോ. അയാളുടെ പേരിലുള്ള കുറ്റം, അയാൾ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയെ കഞ്ചാവ് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു. കഞ്ചാവിനെ പറ്റി അത് തന്നെ, കഞ്ചാവ് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് അയാൾക്കെതിരെയുള്ള പ്രശ്നം. ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഏകദേശം 50-52 പേരാണെന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇതിനും വെറുതെ അതിന് പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ. അതിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇവരെന്ത് തേങ്ങയാണ് അവിടെ കാണിച്ചത്. അയാളെക്കൊണ്ട് ഈ കഞ്ചാവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട് ഒരു വലിയ ഒരു കഥാപ്രസംഗം തന്നെ നടത്തുകയും ആ സാധനം വീഡിയോ എടുത്ത് അത് മാധ്യമങ്ങൾക്ക് ഏറി ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലാവാത്തൊരു വിരോധാഭാസം ഇത്. ആകെ ആ ലൈവ് കണ്ടത് 52 പേരാണ്. ഇവർ ഈ സ്റ്റേഷനിൽ കൊണ്ടേ നിർത്തിയിട്ട് ആ വീഡിയോ എടുത്തിട്ട് അത് നവമാധ്യമങ്ങളിലൂടെ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അത് കേരളത്തിൽ ഇനി കാണാത്തതായിട്ട് ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ആ പ്രായത്തിലുള്ള കുട്ടികൾ, ആ കുട്ടിയുടെ വയസ്സെന്തോ 15 മറ്റോ ആണെന്ന് തോന്നുന്നു, പ്ലസ് ടു ഒക്കെ പഠിക്കുന്നതെന്ന് അത് വെറുതെ കള്ളത്തരം പറഞ്ഞാന്ന് ഇന്ന് അതിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി. എനിവേ, ആ വീഡിയോ അയാളുടെ ആ നിന്നുള്ള കഥാപ്രസംഗവും അയാളുടെ പാട്ടും എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നറിയോ. നിങ്ങൾക്കിതൊന്നും ഒരു ബാധകമല്ലേ? അതായത് ലൈവിലൂടെ 52 പേര് കാണുകയും ഒരു പെൺകുട്ടീനെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ച കേസിൽ കൊണ്ടുവന്ന പ്രതിയെ കഞ്ചാവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് കഥാപ്രസംഗം നടത്താൻ ഒരു വേദി പോലീസ് സ്റ്റേഷനിൽ ഒരുക്കി കൊടുത്ത ഈ പോലീസുകാരെ തലയിൽ എന്താ വല്ല കള്ളിമണ്ണുമാണോ? അതായിരിക്കാം, അതല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത്രയും വിവരമില്ലാത്ത പണിയാണ് ചെയ്തത്. ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നടപടി എടുത്തായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ടായ സംഭവം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഈ കഞ്ചാവ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ 15 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികളാണ്, 15 വയസ്സേ ആ പെൺകുട്ടിക്കുള്ളൂ. അതിൻ്റെ അമ്മ ഇന്ന് സംസാരിച്ചത് 17 വയസ്സല്ല, 15 വയസ്സേനേ ഉള്ളൂ, 10 ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടുവിനൊന്നും പോയിട്ടില്ല എന്നാണത് പറഞ്ഞത്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ കഞ്ചാവ് വലിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ എന്തെങ്കിലും സോഴ്സ് നമുക്കുണ്ടോ? പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക് ഈ MBTയുടെ നേതൃത്വത്തിൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മളെയൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീബ്രയുടെ ഉടുപ്പൊക്കെ ഇട്ടുണ്ട്. അവരുടെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വഴിയിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈനിലൂടെ തന്നെ ആയിരിക്കണം. അതിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളും, ആക്സിഡൻറ്റ് നടക്കുന്ന പോലത്തെ അനിമേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇപ്പം അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല കാര്യം. അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെയും എന്തിനും ഒരാവശ്യമില്ലാത്ത അബോർഷൻ്റെ ക്ലാസ് വരെ ഞങ്ങൾ 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അവിടുത്തെ പ്ലസ് ടുവിലുള്ള ബാച്ചുകാർക്ക് കൊടുത്തത് ഞങ്ങളെയും കൂടി കൊണ്ടേ ഇരുത്തിയതാണത്. അതുപോലെ തന്നെ ഈ പാൻബരാഗിൻ്റെയും ഹാൻസിൻ്റെയൊക്കെ ഉപയോഗം, ആ സംഭവം അന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനെന്നും ഇന്നേ വരെയിട്ടും ഈ വായിൽ വെക്കുന്ന പോലത്തെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്തത്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ കുറേ പേടി ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ക്ലാസ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈവൻ എനിക്ക് പോലും ഈ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഗൂഗിൾ ചെയ്തത്. ഗൂഗിൾ ചെയ്ത സമയത്ത് ഒരു പോസ്റ്റ് കിട്ടി. പോലീസിൻ്റെ വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു 2018 വന്ന ഒരു പോസ്റ്റാണ്. നവംബർ 28 തീയതിയാണ് ഇട്ടേക്കുന്നത്. കേരള പോലീസിൻ്റെ വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് തന്നെ വന്ന പോസ്റ്റാണ്. അതിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എഴുതിയിട്ടുണ്ട്.
അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി വായിക്കാം. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് യഥാർത്ഥ ലോകത്തെ സാധാരണ കാര്യങ്ങളിൽ നിന്ന് അകലും. അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. താൻ പറയുന്നതെല്ലാം സമ്മതിച്ചു തരണമെന്ന നിർബന്ധ ബുദ്ധി, എല്ലാത്തിനും ന്യായീകരണം, അകാരണമായ ദേഷ്യം, തല്ലുണ്ടാക്കാനുള്ള പ്രവണത, ക്രമം തെറ്റിയുള്ള വിശപ്പ്, ഇത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്ന ഒരു മൂന്ന് പോയിൻ്റാണ് ഈ വീഡിയോ തന്നെ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത്. പുരികമെഴുതൽ, കണ്ണെഴുതൽ, കണങ്കാലിൽ ചരട് കെട്ടുക. അതായത് കഞ്ചാവ് വലിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അവർ ചേർത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പുരികമെഴുതൽ, കണ്ണെഴുതൽ, കണങ്കാലിലെ ചരട് കെട്ടൽ. ഇതെങ്ങനെയാണ് ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് കാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. 2018 എഴുതിയത്. എന്നാലും ഇത്രയും ബോധമില്ലാത്തവരാണ് ഈ ഫോഴ്സിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇവരെന്തായാലും ഒരാൾക്ക് വെറുതെ അങ്ങ് രാവിലെ എഴുന്നേറ്റ് എന്നാൽ ഇത് ഇട്ടേക്കാം എന്ന് അങ്ങ് എഴുതിയിടുന്ന കാര്യങ്ങളല്ലല്ലോ. കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെയും ഒരാൾ എഡിറ്റ് ചെയ്യാനും ഒരാളത് വായിച്ചു നോക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വിവരമില്ലാത്തവരാണ് ഇതിലിരിക്കുന്നത്. ഇവരാണ് ഈ വരുന്ന തലമുറേനെ ഈ പറഞ്ഞ ലഹരികളിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നത്. ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ഒരു നാടിനെ നന്നാക്കാൻ പറ്റുന്നത്? ഇവരേത് രീതിയിലാണ് വിമുക്തമാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കാര്യം ഒക്കെ ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി. ഇനി ഇത് കാണുന്ന ആരെങ്കിലും കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരം പറയുന്ന പല്ലവി ഞാൻ പറയുന്നില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും നിർത്താൻ നോക്കുക എന്ന് പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു, ഒരു കാര്യത്തിനും ഇവൻ മതത്തിനായാലും രാഷ്ട്രീയത്തിനായാലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കായാലും വ്യക്തിബന്ധങ്ങളിലായാലും മനുഷ്യൻ 100% അടിമപ്പെടുന്നത് ഒരിക്കലും നല്ലതല്ല. ഏതിനായാലും അതില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്ന് മിനിമം നിങ്ങളെയെങ്കിലും നിങ്ങൾ തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തണം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഈ കഞ്ചാവൊക്കെ വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. വെള്ളവണ്ടിയുടെ സിഗരറ്റ് വലിയോടൊപ്പം ഞാൻ കഞ്ചാവിനെ കൂട്ടുന്നില്ല, കാരണം അത് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇത് എനിക്ക് നിർത്താൻ പറ്റും, ഇത് എനിക്ക് നിർത്താവുന്ന കേസേ ഉള്ളൂ, പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് തുടരുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ഒന്ന് ബ്രേക്ക് എടുത്ത് നോക്കൂ. നിങ്ങൾക്കത് കഴിഞ്ഞും വലിക്കാലോ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. രണ്ട് മാസത്തേക്കൊന്നല്ല, രണ്ടാഴ്ചത്തേക്ക് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിർത്താൻ പറ്റില്ല. അത്രയും നിങ്ങൾ അഡിക്റ്റായിട്ടുണ്ടാവും. അത് ഒരു നല്ല കാര്യമാണോ? ഒരിക്കലും അല്ല. ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത നവീൻ അഗസ്റ്റിൻ തന്നെ പറയുന്നുണ്ട്, അയാളെപ്പോലെയുള്ളവർ പറയുന്ന കാര്യമാണ് കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പാട്ട് വരും, എഴുതാൻ പറ്റും എന്ന്. ആ സത്യമാണോ അല്ലേന്ന് പലർക്കും ചിലപ്പോൾ ഈ കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് സത്യമാണ്. കാരണം ഉത്തേജക മരുന്നുകൾ എന്ന് പറയുന്ന സാധനം അത് ശരിക്കും റിയലാണ്. കാരണം ഈ ഓട്ടമത്സരത്തിന് ഉത്തേജക മരുന്നടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള മത്സരങ്ങൾക്ക് ഉത്തേജക മരുന്നടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഓവറായിട്ട് വർക്ക് ചെയ്യിക്കലാണത്. ഈ കഞ്ചാവ് അകത്തേക്ക് ചെല്ലുന്നതും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് പിന്നീട് എന്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിക്കണേന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. കാരണം ഈ സാധനം ഇല്ലാതെ പിന്നെ വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല, നിങ്ങളും വർക്ക് ചെയ്യില്ല, നിങ്ങളുടെ ശരീരവും വർക്ക് ചെയ്യില്ല. ആ ഒരവസ്ഥയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇതൊക്കെ ഉപയോഗിച്ച് ഒരു യന്ത്രം പോലെ ജീവിക്കണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് നിർത്താൻ പറ്റും എന്ന ചിന്ത അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഉറപ്പിക്കണ്ടേ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ
അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അത്രയും മാത്രം പറയുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.